64-ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവം 2022 ഡിസംബർ 3 മുതൽ 6 വരെയാണ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ നടക്കുന്നത്. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ വെച്ചാണ് മത്സരങ്ങൾ നടത്തുന്നത്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തലസ്ഥാന നഗരിയിൽ കായികോത്സവം നടക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യ സംസ്ഥാന സ്കൂൾ കായികോത്സവം എന്ന പ്രത്യേകതയും 64-ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിനുണ്ട്. സബ് ജൂനിയർ ബോയ്സ് ആൻഡ് ഗേൾസ്, ജൂനിയർ ബോയ്സ് ആൻഡ് ഗേൾസ്, സീനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് എന്നീ 6 കാറ്റഗറികളിലായി ആകെ 2737 മത്സരാർത്ഥികളാണ് ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 1443 ആൺകുട്ടികളും 1294 പെൺകുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ 350 ഒഫീഷ്യൽസും ഈ മേളയിൽ പങ്കെടുക്കും. ഇന്ത്യയിൽ തന്നെ ആദ്യമായി സംസ്ഥാന സ്കൂൾ കായികോത്സവം പകലും രാത്രിയുമായി നടക്കുകയാണ്. 86 വ്യക്തിഗത ഇനങ്ങളും 2 ക്രോസ് കൺട്രി മത്സരങ്ങളും 10 ടീം ഇനങ്ങളും ഉൾപ്പെടെ ആകെ 98 ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. 2022 നവംബർ 2-ാം തീയതി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരം SMV മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന കായികോത്സവത്തിൻ്റെ വിപുലമായ സംഘാടക സമിതി രൂപീകരണ യോഗം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തത്. കായികമേളയ്ക്ക് ഉപയോഗിക്കുന്ന 2 ഗ്രൗണ്ടുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഹാമർ ത്രോ, ഷോർട്ട് പുട്ട്, ഡിസ്ക് ത്രോ എന്നീ ത്രോയിങ് ഇനങ്ങളും കുട്ടികളുടെ വാമിംഗ് അപ്പ് ഏരിയ, ഫസ്റ്റ് കോൾ റൂം എന്നിവയും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഇരു സ്റ്റേഡിയങ്ങളിലും അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, ഫിസിയോതെറാപ്പിസ്റ്റ്, ആംബുലൻസ് എന്നീ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയുള്ള മെഡിക്കൽ ടീമും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇരു സ്റ്റേഡിയങ്ങളിലും ടോയ്ലറ്റ് സൗകര്യം, വെള്ളത്തിൻ്റെ ലഭ്യത, കായിക താരങ്ങൾക്കും ഒഫീഷ്യൽസിനുമുള്ള കുടിവെള്ളം തുടങ്ങിയവ ഉണ്ടാകുന്നതാണ്. മത്സരത്തിനായി എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു. സ്പോർട്സ് സ്പെസിഫിക് വോളണ്ടിയർമാരായി 65 പേരെ സജ്ജരാക്കിയിട്ടുണ്ട്. ഒഫീഷ്യൽസ് വോളണ്ടിയേഴ്സ് ഇവർക്കുള്ള ഓറിയൻറ്റേഷൻ ക്ലാസ്സും നടത്തിയിട്ടുണ്ടായിരുന്നു. നഗരത്തിൽ 20 സ്കൂളുകളിലാണ് കായിക താരങ്ങളെ താമസിപ്പിക്കുന്നത്. താമസ സ്ഥലങ്ങളിൽ വൈദ്യുതി ആവശ്യത്തിന് വെള്ളം, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാമിംഗ് അപ്പ് കഴിഞ്ഞ് കുട്ടികളെ പ്രധാന സ്റ്റേഡിയത്തിൽ എത്തിക്കാൻ വാഹനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്.